നമസ്കാരം. ഞാൻ പരാജയപ്പെട്ടുപോയി. എന്റെ മരണത്തിന് ഉത്തരവാദി സർക്കാർ. മരണത്തിന്റെ വഴിയെ നടക്കുന്നതിന് തൊട്ട് മുൻപ് കെ ജി പ്രസാദ് എന്ന കർഷകൻ പറഞ്ഞ വാക്കുകൾ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് സംസ്ഥാന സർക്കാരിനെയാണ്, നമ്മളെയൊക്കെയാണ്, ഒരു സിസ്റ്റം എന്ന നിലയിൽ ഈ നാടിനെയാണ്. കുട്ടനാട്ടിൽ ആത്മഹത്യ ചെയ്ത കർഷകൻ സർക്കാരിന്റെ തെറ്റായ നയത്തിന്റെ രക്തസാക്ഷിയാണോ? ഇനിയും സർക്കാർ സമീപനം ഇതാണെങ്കിൽ കർഷക ആത്മഹത്യ ആവർത്തിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു വി ഡി സതീശൻ. നവകേരള സദസ്സിനു മുൻപ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആത്മഹത്യ ചെയ്ത കർഷകന്റെ വീട്ടിൽ പോകണമെന്ന് കെ സുരേന്ദ്രൻ. കുട്ടനാട്ടിൽ ഒരു കർഷകൻ കൂടി ഇന്ന് ആത്മഹത്യ ചെയ്തിരിക്കുക. മാസങ്ങൾ കഴിഞ്ഞിട്ടും നെല്ല് സംഭരണം പൈസ ആളുകൾക്ക് കർഷകർക്ക് കൊടുക്കാൻ ഗവൺമെന്റിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇനിയും കേരളത്തിൽ ഗവൺമെന്റിന്റെ സമീപനം ഇതാണെങ്കിൽ കർഷക ആത്മഹത്യകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഗുരുതരമായ സ്ഥിതിയിലേക്ക് പോയിരിക്കുകയാണ്. ഈ മരണത്തിന് ഉത്തരവാദി പിണറായി വിജയൻ സർക്കാരാണ്. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ നവകേരള യാത്രയ്ക്ക് ഇറങ്ങി പുറപ്പെടും മുമ്പ് ഈ ആത്മഹത്യ ചെയ്ത കർഷകന്റെ വീട് വരെ ഒന്ന് വരണം, കുടുംബാംഗങ്ങളോട് ഒന്ന് പറയണം എന്താണ് സംഭവിച്ചതെന്ന്. ആദ്യം ഈ കർഷകന്റെ വീട്ടിൽ മുഖ്യമന്ത്രി സന്ദർശനം നടത്തണം, അദ്ദേഹം വരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. വിലാപയാത്രയും പ്രതിഷേധവും ഉപരോധവും ഒക്കെ കണ്ട പകലൊടുങ്ങുമ്പോൾ ബാക്കിയാകുന്നത് ഒരു ചോദ്യം. അന്നദാതാവായ കർഷകനൊപ്പമെന്ന് ആവർത്തിച്ചു പറയുന്നവർ യഥാർത്ഥത്തിൽ കർഷക സ്നേഹികളാണോ? നെല്ല് സംഭരിച്ച വകയിൽ കർഷകർക്ക് നൽകുന്നത് ലോണല്ലെന്ന് സപ്ലൈകോ ഹൈക്കോടതിക്ക് നൽകിയ ഉറപ്പ് എവിടെ പോയി? സംഭരിച്ച നെല്ലിന് പണം നേരിട്ട് നൽകുന്നതിന് പകരം എന്തിനാണ് കർഷകനെ ലോൺ എടുക്കാൻ ബാങ്കിലേക്ക് അയക്കുന്നതെന്നായിരുന്നു അന്ന് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ചോദ്യം. എന്നാൽ പി ആർ എസ് എന്ന പാഡി റെസീപ്റ്റ് ഷീറ്റ് കർഷകർക്ക് ബാധ്യതയാകില്ലെന്നായിരുന്നു സപ്ലൈകോ നൽകിയ ഉറപ്പ്. കർഷകർക്ക് നൽകുന്ന പണം സപ്ലൈകോയുടെ ലോണായിട്ടാണ് കണക്കാക്കുകയെന്നും കോടതിയിൽ വാദിച്ചു, വിശദീകരിച്ചു. ഇതേ ഹർജിയിൽ ഹൈക്കോടതി പുറപ്പെടുവിച്ച മറ്റൊരു ഉത്തരവിൽ പി ആർ എസ് വായ്പ കർഷകരുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. ഒറ്റ ചോദ്യം കൂടി, കോടതിയിൽ പറഞ്ഞതൊക്കെ എവിടെയാണ് നടപ്പായത്? കുട്ടനാട്ടിലെ കർഷക ആത്മഹത്യയുടെ പശ്ചാത്തലത്തിൽ വിഷയം ഹൈക്കോടതി അടുത്തയാഴ്ച വീണ്ടും പരിഗണിക്കുമ്പോൾ പ്രസാദ് മരിച്ചത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ മറുപടിയുണ്ടോ സർക്കാരിന്? പ്രസാദിനെ പരാജയപ്പെടുത്തി മരണത്തിലേക്ക് പറഞ്ഞയച്ചതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാനാകുമോ സർക്കാരിന്?